ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വായുവിലൂടെ പകരുന്ന പ്രധാന രോഗങ്ങൾ ഏതെല്ലാമാണ്? വസൂരി, ചിക്കൻ പോക്സ്, അഞ്ചാം പനി, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, ജലദോഷം, മുണ്ടിനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമ എന്നിവയാണ്. വായുവിലൂടെ പകരുന്ന പ്രധാന രോഗങ്ങൾ ഏതെല്ലാമാണ്? വസൂരി, ചിക്കൻ പോക്സ്, അഞ്ചാം പനി, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, ജലദോഷം, മുണ്ടിനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമ എന്നിവയാണ്. ജലത്തിലൂടെ പകരുന്ന പ്രധാന രോഗങ്ങൾ ഏതെല്ലാമാണ്? കോളറ, ടൈഫോയിഡ്, എലിപ്പനി, വയറുകടി, പോളിയോമൈലറ്റിസ് എന്നിവ. ജലത്തിലൂടെ പകരുന്ന പ്രധാന രോഗങ്ങൾ ഏതെല്ലാമാണ്? കോളറ, ടൈഫോയിഡ്, എലിപ്പനി, വയറുകടി, പോളിയോമൈലറ്റിസ് എന്നിവ. മന്ദരോഗം പരത്തുന്നത് ഏതിനം കൊതുകുകളാണ്? ക്യൂലക്സ് പെൺകൊതുകുകൾ. മന്ദരോഗം പരത്തുന്നത് ക്യൂലക്സ് പെൺകൊതുകുകളാണ്. മലേറിയ രോഗം പരത്തുന്നത് ഏതിനം കൊതുകുകളാണ്? അനോഫിലസ് പെൺകൊതുകുകൾ. മലേറിയ രോഗം പരത്തുന്നത് അനോഫിലസ് പെൺകൊതുകുകളാണ്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി എന്നിവ പരത്തുന്നത് ഏതിനം കൊതുകുകളാണ്? ഈഡിസ് ഈജിപ്തി. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി എന്നിവ പരത്തുന്നത് ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ്. പ്ലേഗ് രോഗം പരത്തുന്ന ഷഡ്പദം ഏതാണ്? എലിച്ചെല്ല്. പ്ലേഗ് രോഗം പരത്തുന്ന ഷഡ്പദം എലിച്ചെല്ലാണ്. ടൈഫസ് രോഗം പരത്തുന്ന ഷഡ്പദങ്ങൾ ഏതെല്ലാമാണ്? പേനും ചെള്ളും. ടൈഫസ് രോഗം പരത്തുന്ന ഷഡ്പദങ്ങൾ പേനും ചെള്ളുമാണ്. പ്ലേഗ് നിർമാർജനത്തിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച ഇന്ത്യയിലെ കെട്ടിടം ഏതാണ്? ചാർമിനാർ. പ്ലേഗ് നിർമാർജനത്തിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച ഇന്ത്യയിലെ കെട്ടിടമാണ് ചാർമിനാർ. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാകുന്ന രോഗം ഏതാണ്? ക്ഷയരോഗം. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാകുന്ന രോഗം ക്ഷയരോഗമാണ്. ഏറ്റവും കൂടുതൽ ക്ഷയരോഗബാധിതർ ഉള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. ഏറ്റവും കൂടുതൽ ക്ഷയരോഗബാധിതർ ഉള്ള രാജ്യം ഇന്ത്യയാണ്. ക്ഷയരോഗത്തിന് കാരണമായ രോഗാണുവിനെ കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് കോക്ക്. ക്ഷയരോഗത്തിന് കാരണമായ രോഗാണുവിനെ കണ്ടെത്തിയത് റോബർട്ട് കോക്കാണ്. ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? BCG വാക്സിൻ. ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിനാണ് BCG വാക്സിൻ. BCG വാക്സിൻ കുഞ്ഞിന് നൽകേണ്ടത് എപ്പോഴാണ്? ജനിച്ച ഉടനെ. ജനിച്ച ഉടനെയാണ് BCG വാക്സിൻ കുഞ്ഞിന് നൽകുന്നത്. BCGയുടെ പൂർണ്ണരൂപം എന്താണ്? ബാസിലസ് കാൽമെറ്റ് ഗുറൈൻ. BCGയുടെ പൂർണ്ണരൂപം ബാസിലസ് കാൽമെറ്റ് ഗുറൈൻ എന്നാണ്. BCG വാക്സിൻ കണ്ടുപിടിച്ചത് ആരെല്ലാമാണ്? കാൽമെറ്റും ഗുറൈനും. കാൽമെറ്റും ഗുറൈനും ചേർന്നാണ് BCG വാക്സിൻ കണ്ടുപിടിച്ചത്. ക്ഷയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക് ഏതാണ്? സ്ട്രെപ്റ്റോമൈസിൻ. ക്ഷയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കാണ് സ്ട്രെപ്റ്റോമൈസിൻ. ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സാരീതി അറിയപ്പെടുന്ന പേരെന്താണ്? ഡോട്ട്സ്. ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സാരീതി അറിയപ്പെടുന്ന പേര് ഡോട്ട്സ് എന്നാണ്. ഈ ഡോട്ട്സിൻ്റെ പൂർണ്ണരൂപം ഡയറക്റ്റ്ലി ഒബ്സേർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് എന്നാണ്. ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ്. ക്ഷയരോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ശ്വാസകോശം. ക്ഷയരോഗം ബാധിക്കുന്ന ശരീരഭാഗം ശ്വാസകോശമാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ഏതാണ്? ജലദോഷം. ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ജലദോഷമാണ്. ജലദോഷത്തിന് കാരണം ഏത് വൈറസാണ്? റൈനോ വൈറസ്. ജലദോഷത്തിന് കാരണം റൈനോ വൈറസാണ്. വയറിളക്കത്തിന് നൽകുന്ന ഏറ്റവും ലളിതമായ ചികിത്സ ഏതാണ്? ORT. വയറിളക്കത്തിന് നൽകുന്ന ഏറ്റവും ലളിതമായ ചികിത്സയാണ് ORT. ഇതിൻ്റെ പൂർണ്ണരൂപമാണ് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി. കോളറ, വയറുകടി എന്നീ രോഗങ്ങൾ ബാധിക്കുന്നവർക്ക് നൽകുന്ന ലായനി ഏതാണ്? ORS ലായനി. കോളറ, വയറുകടി എന്നീ രോഗങ്ങൾ ബാധിക്കുന്നവർക്ക് നൽകുന്ന ലായനിയാണ് ORS ലായനി. ഈ ORS ലായനിയുടെ ORSന്റെ പൂർണ്ണരൂപം ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട് സൊല്യൂഷൻ എന്നാണ്. ORS ലായനിയിലെ ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്, ട്രൈസോഡിയം സിട്രേറ്റ് എന്നിവയാണ്. ORS ലായനിയിലെ ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്,
ട്രൈസോഡിയം സിട്രേറ്റ് എന്നിവയാണ്. ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? കുഷ്ഠം. ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠരോഗമാണ്. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ്? കുഷ്ഠരോഗം. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠരോഗമാണ്. ഏറ്റവും കുറഞ്ഞ പകർച്ചാ നിരക്കുള്ള സാംക്രമിക രോഗം ഏതാണ്? കുഷ്ഠം. ഏറ്റവും കുറഞ്ഞ പകർച്ചാ നിരക്കുള്ള സാംക്രമിക രോഗം കുഷ്ഠരോഗമാണ്. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 32. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? അംബേദ്കർ. ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് അംബേദ്കറാണ്. മൗലിക അവകാശങ്ങൾ നേടിയെടുക്കാൻ യുക്തമായ നടപടികൾ മുഖേന സുപ്രീം കോടതിയിൽ ഹർജി ബോധിപ്പിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 32(1). മൗലിക അവകാശങ്ങൾ നേടിയെടുക്കാൻ യുക്തമായ നടപടികൾ മുഖേന സുപ്രീം കോടതിയിൽ ഹർജി ബോധിപ്പിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 32(1). മൗലിക അവകാശങ്ങൾ നേടിയെടുക്കാൻ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 32(2). മൗലിക അവകാശങ്ങൾ നേടിയെടുക്കാൻ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന വകുപ്പ് ആർട്ടിക്കിൾ 32(2). മൗലിക അവകാശങ്ങൾ സംരക്ഷിച്ച് കിട്ടുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ടുകൾ. എന്താണ് റിട്ടുകളെന്ന് പറഞ്ഞാൽ? മൗലിക അവകാശങ്ങൾ സംരക്ഷിച്ച് കിട്ടുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ടുകൾ. റിട്ടുകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? ബ്രിട്ടൻ. റിട്ടുകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ലാറ്റിൻ ഭാഷ. റിട്ടുകൾ 5 വിധമാണുള്ളതെന്ന് നമുക്കറിയാവുന്നതാണ്. ഏതൊക്കെയാണ് 5 റിട്ടുകൾ? ഹേബിയസ് കോർപ്പസ്, മൻഡാമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോവാറൻ്റോ. ഹേബിയസ് കോർപ്പസ്, മൻഡാമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോവാറൻ്റോ. ഈ പദങ്ങളെല്ലാം തന്നെ ലാറ്റിൻ ഭാഷയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുള്ള കോടതികൾ ഏതൊക്കെയാണ്? സുപ്രീം കോടതി, ഹൈക്കോടതി. റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുള്ള കോടതികൾ സുപ്രീം കോടതിയും ഹൈക്കോടതികളുമാണ്. ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 226. ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 226. സുപ്രീം കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസാണ്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ട് ഹേബിയസ് കോർപ്പസാണ്. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരു വ്യക്തിയെ വിട്ടുകിട്ടാൻ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. അന്യായമായി തടവിലാക്കപ്പെട്ടൊരു വ്യക്തിയെ വിട്ടുകിട്ടാൻ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പരാമർശിക്കപ്പെട്ടത് എവിടെയാണ്? 1215 ജോൺ 2 റണ്ണിമീഡിൽ ഒപ്പുവെച്ച മാഗ്നാ കാർട്ടയിലാണ് ഹേബിയസ് കോർപ്പസ് ആദ്യമായി പരാമർശിക്കപ്പെട്ടത്. മാഗ്നാ കാർട്ട ഒപ്പുവെച്ച വർഷമേതാണ്? 1215. സംസ്ഥാനത്ത് ആരംഭിക്കുന്ന പുതിയ പോലീസ് ബറ്റാലിയൻ്റെ ആസ്ഥാനം എവിടെയാണ്? നിലമ്പൂരാണ്. സംസ്ഥാനത്ത് ആരംഭിക്കുന്ന പുതിയ പോലീസ് ബറ്റാലിയൻ്റെ ആസ്ഥാനം നിലമ്പൂരാണ്. കേരളത്തിലെ ആദ്യത്തെ NCC നേവൽ ട്രെയിനിങ് സെൻറ്റർ നിലവിൽ വരുന്ന സ്ഥലം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളത്ത്. കേരളത്തിലെ ആദ്യത്തെ NCC നേവൽ ട്രെയിനിങ് സെൻറ്റർ നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളമാണ്.
സെൻ്റർ ഫോർ ക്ലാസിക്കൽ ലാംഗ്വേജ് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ തിരൂരിൽ. സെൻ്റർ ഫോർ ക്ലാസിക്കൽ ലാംഗ്വേജ് സ്ഥാപിതമാകുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. ടൂറിസ്റ്റ് ബസ്സുകളുടെ നിറം ഏതായാണ് സംസ്ഥാന സർക്കാർ ഏകീകരിച്ചത്? വെള്ള നിറം. ടൂറിസ്റ്റ് ബസ്സുകളുടെ നിറം വെള്ളയായിട്ടാണ് സംസ്ഥാന സർക്കാർ ഏകീകരിച്ചിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ ഏതാണ്? തമ്പാനൂർ പോലീസ് സ്റ്റേഷനാണ്. കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ തമ്പാനൂർ പോലീസ് സ്റ്റേഷനാണ്. പുതുതായി കണ്ടെത്തിയ ഏതിനം സസ്യവിഭാഗത്തിനാണ് കെ ശൈലജയോടുള്ള ബഹുമാനാർത്ഥം എൻഫിസിയൻസ് ശൈലജ എന്ന് പേര് നൽകിയത്? കാശിത്തുമ്പയ്ക്ക്. പുതുതായി കണ്ടെത്തിയ ഏതിനം സസ്യവിഭാഗത്തിനാണ് കെ ശൈലജ ടീച്ചറോടുള്ള ബഹുമാനാർത്ഥം എൻഫിസിയൻസ് ശൈലജ എന്ന് പേര് നൽകിയത്? കാശിത്തുമ്പയ്ക്കാണ്. 2020 നവംബറിൽ വോക്ക് മാക്സിനിൽ വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹയായ കേരളത്തിലെ മുൻ ആരോഗ്യമന്ത്രി ആരാണ്? കെ ശൈലജ ടീച്ചറാണ്. 2020 നവംബറിൽ വോക്ക് മാഗസിനിൽ വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹയായ കേരളത്തിലെ മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചറാണ്. 2020 മദർ തെരേസ സാമൂഹിക നീതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കെ ശൈലജ. 2020 മദർ തെരേസ സാമൂഹിക നീതി പുരസ്കാരം ലഭിച്ചത് കെ ശൈലജയ്ക്കാണ്. റേഡിയോ ഏഷ്യയുടെ 2020 ന്യൂസ് പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കെ ശൈലജ ടീച്ചർക്ക്. റേഡിയോ ഏഷ്യയുടെ 2020 ന്യൂസ് പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് കെ ശൈലജയ്ക്കാണ്. കേരള സർക്കാർ ആരംഭിച്ച കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി ഏതാണ്? അശ്വമേധം. കേരള സർക്കാർ ആരംഭിച്ച കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതിയാണ് അശ്വമേധം. ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ കണ്ടെത്താനും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്താനും കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്പെക്ട്രം. ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ കണ്ടെത്താനും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്താനും കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം. സാമൂഹിക നീതി വകുപ്പ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഒരുക്കിയ രാത്രികാല താമസ സംരക്ഷണ കേന്ദ്രം ഏതാണ്? എൻ്റെ കൂട്. സാമൂഹിക നീതി വകുപ്പ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഒരുക്കിയ രാത്രികാല താമസ സംരക്ഷണ കേന്ദ്രമാണ് എൻ്റെ കൂട്. കരിപ്പൂർ വിമാനത്താവള അപകടം നടന്നതെന്നാണ്? 2020 ഓഗസ്റ്റ് 7. കരിപ്പൂർ വിമാനത്താവള അപകടം നടന്നത് 2020 ഓഗസ്റ്റ് 7. കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മലപ്പുറം ജില്ല. കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. കരിപ്പൂർ വിമാന അപകടത്തെപ്പറ്റി അന്വേഷിക്കുന്ന സംഘത്തിൻ്റെ തലവൻ ആരാണ്? ക്യാപ്റ്റൻ SS ചഹാറാണ്. കരിപ്പൂർ വിമാന അപകടത്തെപ്പറ്റി അന്വേഷിക്കുന്ന സംഘത്തിൻ്റെ തലവൻ ആരാണ്? ക്യാപ്റ്റൻ SS ചഹാർ. മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കാനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കാനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. ഇന്ത്യയിലെ സർക്കാർ ജീവനക്കാരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? മിഷൻ കർമ്മയോഗി. ഇന്ത്യയിലെ സർക്കാർ ജീവനക്കാരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിക്കുന്ന പദ്ധതിയാണ് മിഷൻ കർമ്മയോഗി. 2020 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ പരിസ്ഥിതി ദുർബല മേഖലയായി പ്രഖ്യാപിച്ച കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? മതികെട്ടാൻ ചോല. 2020 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ പരിസ്ഥിതി ദുർബല മേഖലയായി പ്രഖ്യാപിച്ച കേരളത്തിലെ നാഷണൽ പാർക്ക് മതികെട്ടാൻ ചോലയാണ്. കേരള സംസ്ഥാനത്തെ ആദ്യ ഹരിത സബ് ജയിലാകുന്നത് കണ്ണൂർ സബ് ജയിലാണ്. കേരള സംസ്ഥാനത്തെ ആദ്യ ഹരിത സബ് ജയിൽ ഏതാണ്? കണ്ണൂർ സബ് ജയിലാണ്. കേരള കരകൗശല ഗ്രാമം നിലവിൽ വരുന്ന പ്രദേശം ഏതാണ്? വെള്ളാർ. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളാറിലാണ് കേരള കരകൗശല ഗ്രാമം നിലവിൽ വരുന്നത്. ആദ്യമായി ഇ വോട്ടിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാന നിയമസഭ ഏതാണ്? കേരളമാണ്. ആദ്യമായി ഇ വോട്ടിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാന നിയമസഭ കേരളമാണ്.
2020 ജനുവരിയിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISRO ചെയർമാനായി നിയമിതനായ മലയാളി ആരാണ്? എസ് സോമനാഥ്. 2022 ജനുവരിയിൽ ISRO ചെയർമാനായി നിയമിതനായ മലയാളി എസ് സോമനാഥാണ്. ISRO മുൻ ചെയർമാൻ, അതായത് സോമനാഥിന് മുമ്പ് ISRO ചെയർമാൻ കെ ശിവനായിരുന്നു. ISRO ചെയർമാൻ പദവിയിലെത്തുന്ന എത്രാമത്തെ മലയാളിയാണ് എസ് സോമനാഥ്? അഞ്ചാമത്തെ മലയാളി. ISRO ചെയർമാൻ്റെ പദവിയിലെത്തുന്ന എത്രാമത്തെ മലയാളിയാണ് എസ് സോമനാഥ്? അഞ്ചാമത്തെ മലയാളിയാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22 ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചതെന്നാണ്. 2019 ജൂലൈ 22 റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഋതു കരുതലാണ്. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? ഋതു കരുതലാണ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കെ ശിവനുമാണ്. ചന്ദ്രയാൻ 2 പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു? വനിതാ മുത്തയ്യ. ചന്ദ്രയാൻ 2 പ്രോജക്ട് ഡയറക്ടർ വനിതാ മുത്തയ്യയാണ്. ചന്ദ്രയാൻ 2 മിഷൻ ഡയറക്ടർ ഋതു കരുതലുമായിരുന്നു. ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3 പ്രോജക്ട് ഡയറക്ടർ പി വീരമുത്തുവേലാണ്. ചന്ദ്രയാൻ 3 പ്രോജക്ട് ഡയറക്ടർ ആരാണ്? പി വീരമുത്തുവേൽ. ചന്ദ്രയാൻ 3 വിക്ഷേപണ വാഹനം GSLV Mark III ആണ്. ഗഗൻയാൻ വിക്ഷേപണ വാഹനം GSLV Mark III ആണ്. ഗഗൻയാൻ ദൗത്യത്തിന് ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യങ്ങൾ ഫ്രാൻസും റഷ്യയുമാണ്. ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? ആർ ഹട്ടനാണ്. ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടർ ആർ ഹട്ടനാണ്. ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ ആരാണ്? VR ലളിതാംബിക. ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ VR ലളിതാംബികയാണ്. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് മുമ്പ് ISRO ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ടിൻ്റെ പേരെന്താണ്? വ്യോമമിത്ര. ഈ വ്യോമമിത്ര എന്ന റോബോട്ടിനെ വികസിപ്പിച്ച സ്ഥാപനം തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലെ ISRO ഇൻഡസ്ട്രിയൽ സിസ്റ്റം യൂണിറ്റാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.